ഷാഫി പർമിൽദ നമുക്കിപ്പം ചേരുകയാണ്. അൻവറിന്റെ സ്ഥാനാർത്ഥി ഡി എം കെയുടെ സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ യു ഡി എഫിനെ? നേർക്ക് ചോദിക്കും, അത് എങ്ങനെയാണ് അത് ബാധിക്കുക? ഈ തെരഞ്ഞെടുപ്പിൽ ആരാണ് ബി ജെ പി ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നത്? ആരാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി? ഇവിടുത്തെ രണ്ട് ഭരണ സംവിധാനങ്ങളും പരാജയപ്പെടുന്നു ജനം ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ ഭരണകൂടങ്ങളുടെ നയങ്ങളോട് ജനങ്ങൾ എതിർപ്പ്. ഈ രണ്ട് പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള പൊളിറ്റിക്കൽ നെക്സസ്, അൻവർ പറഞ്ഞത് ഉൾപ്പെടെയുള്ള നെക്സസിന് മറുപടി പറയാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് ഏറ്റവും നല്ല മറുപടി എന്താ? യു ഡി എഫിൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള വിജയം, അതാണ് ഏറ്റവും നല്ല രാഷ്ട്രീയ സന്ദേശം. അത് നൽകാൻ പാലക്കാട്ടെ ജനങ്ങൾ തയ്യാറെടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അൻവറുമായി ഒരു പാലം ഇട്ടുകൊണ്ട് യു ഡി എഫ് അത്തരത്തിൽ ഒരു ഡിസ്കഷനിലേക്ക് പോയത്? എന്തിനാണ് പിന്നെ? അതല്ല, അത് അതിന്റെ ഡിസ്കഷൻ വിശദാംശങ്ങളൊന്നും ഞങ്ങളുടെ ആരുടെയും അറിവിലുള്ള കാര്യമല്ല. പക്ഷെ അതിനകത്ത് പാലക്കാട്ടെ ജനതയുടെ ഒരു തീരുമാനത്തോട് ചേർന്ന് നിൽക്കാൻ അവരും തീരുമാനിച്ചിട്ടുണ്ടാവും. ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ബി ജെ പിയും സി പി എമ്മിനെയും പരാജയപ്പെടുത്താൻ. അത്തരത്തിലൊരു ഡിസ്കഷനെ കുറിച്ച് അറിയില്ല എങ്ങനെ യു ഡി എഫ് അത്തരത്തിലൊരു? ഇപ്പം ഞങ്ങളോടൊക്കെ അങ്ങനെ ആലോചിച്ച് അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പം അതിൻ്റെ ഒരു ബേസ് റീസൺ ഞാൻ മനസ്സിലാക്കുന്നത് പാലക്കാട്ടെ ജനതയുടെ മനസ്സിലെ ആഗ്രഹം അതാണ്, അതിനോടൊന്നിച്ച് നിന്നതായിരിക്കാം. ഈ മറ്റൊന്ന്, യു ഡി എഫിൽ ഒരുപാട് പേര് ഓരോ ദിവസവും ഇതേപോലെയുള്ള നിലപാടെടുത്ത് പോകുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോകുന്നത്? താങ്കളെ കുറിച്ചൊരു പൊതു ഇമേജ് എന്ന് പറയുന്നത് താങ്കളൊരു നയചാരുതയുള്ള ഒരു വ്യക്തിയാണ്, വളരെ പ്ലീസിംഗ് ആയി നിൽക്കുന്നു. പക്ഷെ താങ്കൾക്കെതിരെയാണ് ഈ മുഴുവൻ എതിർപ്പ് മുഴുവനും? ഞാൻ അതിനൊന്നും ഇപ്പം ഞാൻ മറുപടി പറയുന്നില്ല. പിന്നെ 13-ാം തീയതിയാണല്ലോ തെരഞ്ഞെടുപ്പ്. പാലക്കാട്ടെ പാർട്ടിയും പാലക്കാട്ടെ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളും എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. അത് വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് കംഫർട്ടബിളായിട്ടുള്ള ജയത്തിലേക്ക് കാര്യങ്ങൾ എത്തും. ബാക്കി പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഇപ്പം ഞാൻ മറുപടി പറയുന്നില്ല. മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, മറുപടി പറയുന്നില്ല. അതിന് ഏറ്റവും നല്ല മറുപടി 13-ന് 23-നും ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പറയാൻ നോക്കാം. എന്നാലും ഇത്രയധികം എതിർപ്പ് പോലെ ഇപ്പോൾ മുറിവേറ്റവർ ഒരുപാട് പേരാണെങ്കിലും ആ കത്തി ഒന്ന് തന്നെയാണെന്നുള്ള ഒരു വിമർശനം ഒരു വശത്ത്, ഓരോരുത്തരും ഓരോ ദിവസവും ഇതെടുക്കുന്നു. താങ്കൾ സംസ്ഥാനത്ത് കോൺഗ്രസിൽ ഫാൻസ് അസോസിയേഷനാണ് രൂപീകരിക്കുന്നത് എന്ന് പറയുന്നു, പല ഗ്രൂപ്പുകളെയും ഹൈജാക്ക് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇത് വരുന്നത് ഷാഫി പറമ്പലിനെതിരെയാണ്. കാരണം ഉമ്മൻചാണ്ടി സ്കൂളിൽ പഠിച്ചിറങ്ങിയ ആളെന്ന് പറയുന്നത് ഇത്രയൊന്നും ശക്തി എനിക്കില്ല. ഇപ്പം ഈ പറയുന്ന അത്ര ശക്തിയൊന്നും എനിക്കില്ല. ഞാൻ പിന്നെ പാർട്ടിയുടെ ഒരു സാധാരണ പ്രവർത്തകനും പാർട്ടി തന്ന അവസരങ്ങളിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ പറഞ്ഞപോലെ ഒരു കത്തിയായിട്ട് മൊത്തം ഇതിങ്ങനെ ഹൈജാക്ക് ചെയ്യാൻ മാത്രം ശക്തിയൊന്നും എനിക്കില്ല. എന്തുകൊണ്ടാണ് ഇത്രയധികം എതിർപ്പ് വരുന്നത്? ഞാൻ പറഞ്ഞു, അത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ബാക്കി നമുക്ക് 13 കഴിഞ്ഞിട്ട് പറയാം. പറയും, വിശദമായി പറയും കാര്യങ്ങൾക്കൊക്കെ. അല്ല സി, അങ്ങനെ വിശദമായി പറയുന്നത് ജനങ്ങളായിരിക്കും. വളരെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. നമ്മൾ ഈ നേരം അത്രയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്, പ്രത്യേകിച്ച് പാലക്കാട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആകെ മറുപടി ഷാഫി പറമ്പിൽ പറയുന്നുണ്ടായിരുന്നു. എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞാലും, തനിക്കെതിരെ ആരോപണങ്ങൾ വന്നു എന്ന് പറഞ്ഞാലും, പാലക്കാട് കോൺഗ്രസുമായി ചേർത്ത് അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ എതിർപ്പ് എന്നുള്ള രീതിയിൽ ഈ ചർച്ചകൾ വന്നു എന്ന് പറഞ്ഞാലും, 13-ാം തീയതി ആകട്ടെ, റിസൾട്ട് വരുമ്പോഴത്തേക്കും, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴത്തേക്കും ജനങ്ങൾ അതിനുള്ള മറുപടി കൊടുത്തോളും എന്നുള്ള സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്ന് അതുമായി ചേർത്ത് തന്നെ മറുപടി പറയുകയായിരുന്നു ഷാഫി പറമ്പിൽ.